അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലടങ്ങിയ മാതൃകകൾ ഓരോ സത്യവിശ്വാസിയും സ്വീകരിക്കേണ്ടതാണ്. ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയും നാം ജീവിതത്തിൽ ശീലമാക്കണം. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 40-ാം വചനത്തിൽ ഈ പ്രാർത്ഥന നമ്മൾക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. റബ്ബി ജാലനി മുഖൈമ സ്വലാത്തി വമയുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ. എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും അപ്രകാരമാക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. സ്വന്തത്തിലും സന്താനങ്ങളിലും നമസ്കാരം നിലനിർത്തി നൽകാനുള്ള തേട്ടമാണിത്. നമുക്കറിയാം, പ്രാർത്ഥനകളിൽ ശിർക്ക് കുഫ്ർ മുതലായ മഹാപാപങ്ങളിൽ നിന്ന് രക്ഷക്കും നമസ്കാരം പോലുള്ള പ്രധാന കടമകൾ പാലിക്കാനുള്ള തൗഫീഖിനായി നാം മുൻഗണന നൽകുക തന്നെ വേണം. അതോടൊപ്പം അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്ന നിലക്ക് ഐഹികമായ നന്മകളും ചോദിച്ചായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മാതൃകയാക്കി എടുക്കേണ്ടതും. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ അടിത്തറയുടെ കർമ്മ പരിപാടികളിൽ തൗഹീദ് കഴിഞ്ഞാൽ നമസ്കാരത്തോളം പ്രാധാന്യമുള്ള മറ്റൊന്നില്ല. നമസ്കാരം എന്നത് വിശ്വാസിയുടെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതെ, നമസ്കാരം ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആത്മാവാണ്. അത് ദൈവസ്മരണയുടെ പര്യായമാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് സുജൂദ് ചെയ്യുക എന്നത് ഖുർആനിൻ്റെ ആജ്ഞയാണ്. ഇത്തരത്തിലുള്ള നമസ്കാരം സ്വന്തത്തിലും തൻ്റെ സന്താനങ്ങളിലും നിലനിർത്തണേ എന്ന പ്രാർത്ഥനയിൽ ആഴമേറിയ ആശയങ്ങൾ കണ്ടെത്താനാകും. അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ആദ്യമായി മനുഷ്യനെ വിചാരണ ചെയ്യുന്ന നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഊന്നൽ നൽകിയതിൽ ചിന്തക്ക് വകയുണ്ട്. അതോടൊപ്പം അർത്ഥനകൾ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവനോടായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന വലിയ സന്ദേശവും ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനാകും. നമ്മെയും നമ്മുടെ സന്തതികളെയും നമസ്കാരം നിലനിർത്തി പോരുന്നവരിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.